കൂട്ടുകാരി, ഇന്ന് അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് കേരള പാഠാവലി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നപ്പോൾ നമുക്ക് ഒരു പുതിയ പാഠമാണ് മാഷ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായിരുന്നു ആ പാഠം? കൃഷി മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കൃഷി മാഷ്, ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ മാഷ്. അദ്ദേഹം എല്ലാം നേരിട്ട് ചെയ്തു കാണിച്ച് പഠിപ്പിക്കാൻ പോവുക. മാസ്റ്റർ പുതിയ അധ്യാപകരെ പരിചയപ്പെടുത്തി. ടോട്ടോച്ചാൻ പുത്തൻ മാഷെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കണ്ടു. ഒരു അധ്യാപകന് ചേർന്ന മട്ടിലെ അല്ല അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. ബനിയനു മുകളിൽ മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ട്, ടൈയുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചീരിക്കുന്ന ഒരു തോർത്ത്, കാലിനോട് പച്ചി ചേർന്ന് നിറയെ നീല ട്രൗസർ എവിടെയെവിടെയായി കീറിയിട്ടുണ്ട്. ഷൂസിന് പകരം അദ്ദേഹം ധരിച്ചിരുന്നത് പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിച്ച് ഇടുങ്ങിയ നാടൻ കാലുറകളാണ്. തലയിൽ തീർത്തും പഴകിപ്പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയും. കുട്ടികളെല്ലാം കുഹേൻ വസ്തു ക്ഷേത്രത്തിനടുത്തുള്ള കുളക്കരയിൽ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. ഈ മാഷെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കൊച്ചു ടോട്ടോയ്ക്ക് സംശയമായി. പക്ഷേ എവിടെ വെച്ച്? അവൾ അത്ഭുതപ്പെട്ടു. വെയിലേറ്റ് കരിവാളിച്ച ചുളിവുകൾ വീണ മുഖം, അരയിൽ ബെൽറ്റ് പോലെ മുറുക്കിക്കെട്ടിയിരിക്കുന്ന ചരടും, അതിൽ ഞാനു കിടക്കുന്ന നീളൻ പുകക്കുഴലും എല്ലാം മുമ്പെവിടെയോ കണ്ടിട്ടുള്ളതുപോലെ ദാ പെടുന്നെ അവൾക്ക് ഓർമ്മ വന്നു. നീർച്ചാലിനടുത്ത പാടത്തിൽ കൃഷിപ്പണി ചെയ്യുന്ന ആളല്ലേ? ഉത്സാഹപൂർവം അവൾ ചോദിച്ചു. ഉവ്വ്, മുഖം ചുളിച്ചു പല്ലു പുറത്തു കാട്ടി ചിരിച്ചുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു, കുറേൻ വസ്തുവിലേക്ക് നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ അത് വഴിയ പൂവാറ് അല്ലേ? നിറയെ കടുകിൻ പൂക്കളുള്ള പാടല്ലേ? അത് എൻ്റെ പാടാ. ഹായ്, അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഇന്നത്തെ മാഷാവാൻ പോണു. തല്ലമ്പരപ്പോടെ കുട്ടികൾ ആർത്തു വിളിച്ചു. ഹേയ് എൽ കൈ നിഷേധഭാവത്തിൽ ചലിപ്പിച്ചു തെല്ലുചാളിത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാഷൊന്നുമല്ല, ഒരു വെറും കൃഷിക്കാരൻ. പിന്നെ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ വിളിച്ചതുകൊണ്ട് വന്നു, അത്രയുള്ളൂ. അല്ലല്ല, ഇദ്ദേഹമാണ് നിങ്ങളുടെ കൃഷി അധ്യാപകൻ. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മാസ്റ്റർ പറഞ്ഞു, വയലിൽ കൃഷി ഇറക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാമെന്ന് ഇദ്ദേഹം അനുകമ്പാപൂർവ്വം സമ്മതിപ്പിച്ചു. അതായത് റൊട്ടി ഉണ്ടാക്കുന്നത് പഠിക്കാൻ ഒരു റൊട്ടിക്കാരന് തന്നെ കിട്ടണമെന്ന് വിചാരിക്കാം. അതുപോലെ മാസ്റ്റർ അധ്യാപകനോടായി പറഞ്ഞു, നമുക്ക് തുടങ്ങാം. എന്താണ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്ന് കൃഷി മാഷ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക, ഓരോ ശൈലിയിലൊക്കെ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് ഒരുപാട് പ്രാവശ്യം വായിച്ച് നോക്കണം. നമുക്കിനി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനം ഒന്നെന്താ? കൃഷി മാഷിൻ്റെ വേഷത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ കൃഷി മാഷിനെ കുറിച്ചിട്ടൊക്കെ വളരെ അധികം വിവരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. ഉത്തരമെന്താ? ബനിയന് മുകളിൽ മുഷിഞ്ഞ മുറിക്കയ്യൻ ഷർട്ട്, ടൈയുടെ സ്ഥാനത്ത് കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ഒരു തോർത്ത്, കാലിനോട് പച്ചി ചേർന്ന നിറയൽ നീല ട്രൗസർ അവിടെ ഇവിടെയായി കീറിയിട്ടുണ്ട്. ഷൂസിന് പകരം അദ്ദേഹം ധരിച്ചിരുന്നത് പണിക്കാരുടേതുപോലെ അടിവശത്ത് റബ്ബർ പതിപ്പിച്ച ഇടുങ്ങിയ നാടൻ കാലുറകളാണ്. തലയിൽ തീർത്തും പഴകിപ്പൊളിഞ്ഞ ഒരു വൈക്കോൽ തൊപ്പിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാഠഭാഗത്ത് കൃഷിമാഷിൻ്റെ വേഷത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പാഠഭാഗത്തിലെ പദപ്രയോഗങ്ങൾ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? ഉവ്വ്, നടക്കാനിറങ്ങുമ്പോൾ നിറയെ, പാടല്ലേ പാടാം. ഇത് നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാം? ഉവ്വ് എന്നുള്ളവർക്ക് അതേ അതേ. നടക്കാനിറങ്ങുമ്പോൾ നിറയെ, നിറയെ, പാടല്ലേ, പാടമല്ലേ, പാടാ, പാടമാണ്. അപ്പം അങ്ങനെയാണ് ഇവിടൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്. പക്ഷേ പാഠഭാഗത്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പാഠഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പ്രയോഗ ശൈലികൾ കാണാം. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ഇതുപോലെ എഴുതി നോക്കണം. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രവർത്തനമാണ് കൃഷി അന്നും ഇന്നും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കർഷകനുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാം. അഭിമുഖം നടത്തി ആശയങ്ങൾ
ചോദ്യോത്തര രൂപത്തിൽ ക്രോഡീകരിക്കും. അപ്പൊ കൃഷി അന്നും എന്നും എന്ന വിഷയത്തെ കുറിച്ചിട്ട് കർഷകനുമായ അഭിമുഖത്തിൽ നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ്. അപ്പൊ അത് നോക്കാം. കൃഷി അന്നും ഇന്നും പഴയ കാലത്തെ കൃഷി രീതികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറിയും എല്ലാം കൃഷി ചെയ്യുക എന്നതായിരുന്നു പണ്ടത്തെ രീതി. ഇന്നത്തെ പോലെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന ശീലം അന്നുണ്ടായിരുന്നില്ല. എല്ലാം പറമ്പിൽ പാടത്തും കൃഷി ചെയ്യും. നെൽകൃഷിയായിരുന്നു ഏറ്റവും പ്രധാനം. ചിങ്ങമാസത്തിലാണ് വിളവെടുപ്പ്. നമ്മുടെ വിളവെടുപ്പ് ഉത്സവമാണ് ഓണം. ഓണം ആകുമ്പോഴേക്ക് നെല്ല് മാത്രമല്ല പറമ്പിലെ വാഴ, ചേന, ചേമ്പ്, മരച്ചീനി, ഇഞ്ചി, മറ്റു പച്ചക്കറികളും എല്ലാം വിളഞ്ഞു പാകമാകും. രണ്ടാമത്തെ ചോദ്യം എന്താണ്? എങ്ങനെയായിരുന്നു അന്നത്തെ കൃഷിരീതി? എന്താ, കലപ്പ, തൂമ്പ തുടങ്ങിയ പണിയായുധങ്ങൾ ആയിരുന്നു പ്രധാനം. നിലമുഴുവൻ കന്നുകാലികളെയും ഉപയോഗിക്കും. കന്നുപൂട്ടലും ഞാറുനടലും കളപറിക്കലും വെള്ളം തോതുവന്നതും കൊയ്ത്തും മെതിയും എല്ലാം ഒരു ആഘോഷം ആയിട്ടാണ് നടത്തിയിരുന്നത്. കൃഷിയായിരുന്നു അന്ന് നാട്ടിലെ പ്രധാന ജോലി. ഇന്നത്തെ പോലെ യന്ത്രങ്ങൾ അന്നില്ലായിരുന്നു. കീടനാശിനികളും രാസവളങ്ങളും കുറവായിരുന്നു. ജൈവവളങ്ങളായിരുന്നു കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. മൂന്നാമത്തെ ചോദ്യം, എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷി രീതിയിൽ വന്നിട്ടുള്ളത്? എന്തെല്ലാം മാറ്റങ്ങളാണ്? ഇന്ന് കൃഷി ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു. പാടങ്ങൾ നികത്തി വലിയ കെട്ടിടങ്ങൾ വന്നു. ഉള്ള പാടങ്ങൾ തന്നെ കൃഷി ചെയ്യാൻ ആളുകൾക്ക് മടിയാണ്. നമുക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറികളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളത്. കൂടുതൽ ലാഭത്തിനു വേണ്ടി അവർ കീടനാശികളും രാസവളങ്ങളും കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. വിഷം നിറഞ്ഞ പച്ചക്കറികളാണ് ഇന്ന് നമുക്ക് കിട്ടുന്നവയിൽ അധികവും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നാലാമത്തെ ചോദ്യം, എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിനൊക്കെ എന്താണ് പരിഹാരം? കുറേ ആളുകൾ ഈ അപകടം തിരിച്ചറിഞ്ഞ് സ്വന്തം വീട്ടുമുറ്റത്ത് ടെറസിലും അവനവന് ആവശ്യമുള്ള പച്ചക്കറികളും കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന കുട്ടികളുമുണ്ട്. ഹരിത കേരളം ഒരു മുറം പച്ചക്കറി പോലുള്ള പദ്ധതികൾ കൃഷിയോട് പുതിയ തലമുറക്ക് അഭിമുഖ്യം വളർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും കഴിക്കാനും രോഗങ്ങളില്ലാതെ ഒരു തലമുറ സൃഷ്ടിക്കാനും നമുക്ക് കൃഷിയിലേക്ക് മടങ്ങിയേ മതിയാകും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചോദിച്ചുള്ളത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ കൂട്ടുകാരുടെ രീതിയിൽ ചോദ്യങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിൽ കുറിക്കണം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇന്ന് കൂട്ടുകാർക്ക് തന്നിട്ടുണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.